ഹലോ, അപ്പോൾ ഇന്ന് ഇറങ്ങി എണീച്ചപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ വന്നു, ആ ശരി ഇന്ന് ഒരു ഈവനിങ് വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഹോസ്റ്റലിലേക്കുന്ന ടൈമിൽ എൻ്റെ ഒരു വൈകുന്നേരം ഒന്ന് ഷൂട്ടാക്കാൻ വിചാരിച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഉറങ്ങി എണീച്ച് ഇപ്പോൾ നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുക കേട്ടോ. ഇന്ന് നമുക്ക് കോളേജൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഇവിടെ കർണാടകയിൽ ഫെസ്റ്റിവൽ നടക്കുന്നതുകൊണ്ടും ഗവൺമെൻറ് ലീവ് ആട്ടോ. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ നാട്ടിൽ പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പുറത്തെ ഷോപ്പിലേക്ക് നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നമുക്ക് ഈവനിങ്ങിൽ മെസ്സിൽ ചായ അല്ല കേട്ടോ, അപ്പം നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്തു പോയിട്ട് കുടിക്കലാണ്. അപ്പം ചായ അല്ല കേട്ടോ കുടിക്കൽ, ഞാൻ ബൂസ്റ്റാണ് കുടിക്കൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ്, അതും ഈ മൈസൂര് വന്നിട്ടാണ് എനിക്ക് ബൂസ്റ്റ് ഭയങ്കര ഇഷ്ടമാവാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ എപ്പോഴും ബൂസ്റ്റാണ് കുടിക്കുക. ബൂസ്റ്റും അതേപോലെ ഈ ഒരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മുടെ നാട്ടിൽ എന്തോ പറയും, എനിക്ക് ശരിക്കും ഓർമ്മ, നല്ല ടേസ്റ്റാണ് കേട്ടോ കേക്ക് കഴിക്കാൻ, എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇവൾ വേറെ ഏതോ സ്നാക്സ് എടുത്തു, ഞാൻ ഈ ഒരു സ്നാക്കും അതേപോലെ ബൂസ്റ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ എല്ലാം ജസ്റ്റ് റോഡ് സൈഡിൽ തന്നെ, അപ്പം ഇങ്ങനെ വണ്ടി പോണതും അതും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ബൂസ്റ്റും കുടിച്ച് അതും ഇതും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് ഇവൾ എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ, ആ ഷോപ്പിൽ നിന്ന് അവൾ ലേസും അതേപോലെ കുറേ മിഠായിസൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു മലയാളീസിൻ്റെ വീടിന് കേട്ടോ, അപ്പം നമ്മളെ ഭയങ്കര കമ്പനി അവരോട് സംസാരിക്കുകയോ ചെയ്യും. അപ്പോൾ ആ അമ്മച്ചിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടുന്ന് ചായയൊക്കെ തന്ന് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ പോയി ഇതാട്ടോ, നമ്മുടെ വാർഡിനോട് കുറേ സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി. ഫ്രഷ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അപ്പോൾ ഫ്രഷ് ആകാൻ പോവാണ്. തലയൊക്കെ എണ്ണയിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എണ്ണയിക്കണ ആളൊന്നുമല്ല കേട്ടോ, തലയിൽ എനിക്ക് ഭയങ്കര തലവേദന വരുമ്പോഴേ ഞാൻ നന്നായിട്ട് എണ്ണയിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ടച്ചപ്പ് ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. ഇങ്ങനെ കയ്യിൽ ജസ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇതാക്കിയിട്ട് പോകുള്ളൂ. അങ്ങനെ ഞാൻ ഫ്രഷ് ആയിട്ടൊക്കെ വന്നു. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സ്കിൻ കെയർ ചെയ്യാൻ നോക്കലാണ് കേട്ടോ. എപ്പോഴും ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് സ്കിൻ കെയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഡെയിലി ഒരു സ്കിൻ കെയർ ഫോളോ ചെയ്ത് പോയാൽ നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ നമ്മളെ ഫേസിലൊക്കെ. അങ്ങനെ ഞാൻ എൻ്റെ സെറം ഇത് ഡെർമഡോക്കിൻ്റെ അല്ല ഡെർമക്കോൻ്റെ സെറം കേട്ടോ ഇത് ആ കയ്യാനായിട്ടുണ്ട്. ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ വേറെ സെറം. അങ്ങനെ ഞാൻ സെറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചുണ്ടേന്നുള്ളൂ, അത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. പിന്നെ ഇത് നമ്മുടെ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ, അടിപൊളി ക്രീമാണ്. എനിക്ക് അറിയില്ല കുറേ ദിവസമായി എൻ്റെ കയ്യിൽ, പക്ഷേ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഇത്ര എഫക്റ്റുള്ളൊരു ക്രീമാണെന്ന്. എന്നാലും ഞാനിപ്പം തേക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് കീൻ്റെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നല്ല ഇതിൽ ഇതായി വരുന്നുണ്ട്. സൺസ്ക്രീൻ ആയാലും അടിപൊളിയാണ്. അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇത് നമ്മുടെ മാമർത്തിൻ്റെ ഒരു ഡേ ക്രീമാണ് കേട്ടോ, ഇതും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്. ഇതും നല്ല ക്രീമാണ്, കുഴപ്പമൊന്നുമില്ല. എനിക്കിതുവരെ ഒരു സൈഡ് എഫക്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഇതും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കലുണ്ട്. അവൾ അപ്പുറത്തിരുന്ന് എഴുതുക കേട്ടോ അസൈൻമെൻറ്റ്. എനിക്കുണ്ട് കുറേ അസൈൻമെൻറ്റ് എഴുതാനും, പക്ഷേ ഞാൻ എഴുതലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇനി ആദ്യം തൊട്ടൊന്ന് തുടങ്ങണം എഴുതാനും കാര്യങ്ങളൊക്കെ. വേറൊരാളും കൂടെ ഉണ്ട്, അവൾ നാട്ടിൽ പോയിട്ടോ, അവൾക്ക് പനിയായിട്ട് പെട്ടെന്ന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണിക്കാൻ. അങ്ങനെ ഞാൻ അതും ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വെറ്റർ ഇട്ടത്, ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ, ഈ ഒരു സീസൺ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. അതാട്ട് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടത്. ഫേസൊക്കെ നല്ല ഡ്രൈ ആവും, ഡ്രൈ സ്കിന്നിലെ ആൾക്കാരുടെ ഫേസൊക്കെ നല്ല വലിയിട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കണം ഫേസൊക്കെ. അങ്ങനെ ഇപ്പം ഇത് നമ്മളെ വാസ്ലൈനിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആട്ടോ, മോയ്സ്ചറൈസിങ് ആണ് നമ്മുടെ ബോഡി. ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ക്രീംസൊക്കെ യൂസ് ആക്കാൻ നോക്കലുണ്ട്, കാരണം എൻ്റെ ഡ്രൈ സ്കിന്നായതുകൊണ്ട് കൈ അതേപോലെ കയ്യും ഫേസൊക്കെ നല്ലപോലെ വലിയിട്ടോ. അപ്പോൾ എന്തൊക്കെ യൂസ് ആക്കലുണ്ട്, ഇതിപ്പോൾ ഒരു ചെറിയൊരു വ്ളോഗാട്ടെ, എൻ്റെ ഒരു വൈകുന്നേരം ഒരു ഈവനിങ് ടു ഒരു 8 o'clock വരെ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം കോളേജ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും മാറ്റം വന്നാൽ അത്രേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഒരു കുട്ടി വ്ളോഗ് എന്നൊക്കെ പറയാം. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം, കുറച്ച് അസൈൻമെൻറ്റ് ചെയ്തണം, കിടക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ബൈ.